എല്ലാവർക്കും സലൂ സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ രണ്ട് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. സവാള ഒന്ന് വഴണ്ട് വരണം. വഴണ്ട് വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 10-15 ബദാമും ഒരു 5-6 കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിനിയിപ്പോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്ത ശേഷമാണ് ഇനി നമ്മളിത് അരച്ചെടുക്കുന്നത്. ചൂടോടുകൂടിയിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. അപ്പൊ ഞാനിത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ തണുത്തിട്ട് ദാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ടിട്ട് ഇനി ഇത് വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അതായത് ഇതുപോലെ അരച്ചെടുക്കണം. അപ്പൊ ഞാൻ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1 സവാള, 2 ഗ്രാമ്പൂ, 2 ഏലക്കായ, 2-3 പട്ട എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒരു മൂത്ത മണം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പാകത്തിനുള്ള ഉപ്പും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ച ചൊവയും പച്ച മണമൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ വെള്ളവും അരപ്പും എല്ലാം കൂടി നല്ലതുപോലെ യോജിച്ച് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ എല്ലാം ചേർത്തൊന്ന് വീണ്ടും ഇളക്കിയെടുക്കണം. അതായത് ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഞാനിവിടെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കളറുള്ള നല്ല പഴുത്ത തക്കാളിയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഫുള്ളിട്ട് കൊടുക്കാം. അപ്പം ഈ തക്കാളി ഇട്ട ശേഷം മാത്രമേ നമ്മൾ ഈ പേസ്റ്റ് ഇതിലേക്ക് യോജിപ്പിക്കാവൂ കേട്ടോ. അതായത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് കസൂരി മേത്തി വേണം. കസൂരി മേത്തി എന്ന് പറയുമ്പോൾ ഉലുവയില ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊന്ന് കൈകൊണ്ട് തിരുമ്മിയിട്ട ശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഓവറായി പോരുത്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഉപ്പം ഒക്കെ പാകത്തിനുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ എന്താ ഇതുപോലെ ഒന്ന് ഇളക്കി നല്ല ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ അടിപൊളിയാണ്. ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് മീതെ കുറച്ച് മല്ലിയിലോടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് ഇനി 1 മിനിറ്റും കൂടി മാത്രം മതി. എന്നിട്ട് ഇതാ ഇതുപോലെ അടപ്പ് മാറ്റുമ്പോഴേക്ക് അടിപൊളി നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും പൊറോട്ട, അപ്പം, ഫ്രൈഡ് റൈസ് ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കിട്ടു കറിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണേ. അടുത്ത സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും bye-bye.